ഒമാനിലെ ഐനൽ തുവാറയിലേക്കാണ് ഇത്തവണ റൗണ്ട് ട്രിപ്പിലൂടെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് കടുക്കുമ്പോഴും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും വെള്ളച്ചാട്ടവുമൊക്കെ ആസ്വദിക്കാൻ മലയാളികളടക്കം ആയിരങ്ങളാണ് തുവാറയിലേക്ക് എത്തുന്നത്. തലസ്ഥാന നഗരിയായ മസ്കറ്റിൽ നിന്നും റുസ്താക്കിലേക്കുള്ള യാത്രയിൽ 107 കിലോമീറ്റർ പിന്നിട്ടാൽ നഖൽ എന്ന പ്രകൃതിയുടെ വരദാനമായ സ്ഥലത്തെത്തിച്ചേരും. സമൃദ്ധമായ ഈന്തപ്പന തോട്ടങ്ങളും മറ്റ് കൃഷിയിടങ്ങളും തിങ്ങി നിൽക്കുന്ന ഒരു ഗ്രാമം കൂറ്റൻമലയോട് ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ അടിവാരത്തിലാണ് ഐൻ അൽ തുവാറ എന്ന ജലസ്രോതസ്. ജബലക്തർ പർവ്വതനിരകളിലെ സിലുദു മലയിടുക്കിൽ നിന്നുമാണ് ഈ ജലപ്രവാഹം എത്തുന്നത്. 365 ദിവസവും ഒരേ സ്ഥലത്ത് നിന്നും ചൂടുവെള്ളവും തണുത്ത വെള്ളവും വളരെ ശക്തിയോടെയാണ് പുറത്തേക്ക് വരുന്നത്. ഈ നീരൊഴുക്ക് നിലക്കാറേയില്ല. ഇതാണ് ഐൻ അൽ തുവാറയുടെ സവിശേഷത. ഞങ്ങൾ ദുബായിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ 365 ദിവസവും നല്ല ശുദ്ധജലം ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ദുബായിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ദുബായിലില്ല. ഇവിടെ നമ്മൾ കയറി വരുമ്പോഴേ ഈന്തപ്പനയും മറ്റേ വാഴക്കൊലയും അങ്ങനെ ഒരു നാടൻ പ്രതീതിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ എല്ലാ മലയാളികളും ഇവിടെ ഇത് വന്ന് കാണണം. ഇങ്ങനെ തുടരെ തിളച്ച് ശക്തിയോട് പുറത്തേക്ക് വെള്ളം വരുന്നത് കൊണ്ട് പഴമക്കാർ മുതലേ തുവാറ എന്നാണ് ഈ ജലസ്രോതസ്സിനെ വിളിച്ചു വരുന്നത്. ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയെയും ഊർജ്ജസ്വലമാക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് എപ്പോഴും ഇവിടെ തളം കെട്ടി നിൽക്കുന്നത്. ഒമാന്റെ മറ്റു ഭാഗങ്ങൾ ഇപ്പോൾ കനത്ത ചൂടിലുരുകുമ്പോൾ തുവാരയിലെ തണുത്ത ഇളം കാറ്റും ചൂട് തണുപ്പും കലർന്നൊഴുകുന്ന നീരൊഴുക്കും ആർക്കും കുളിർമയുടെ ഒരനുഭവമാണ് സമ്മാനിക്കുക. ശരിക്കും ഈ ഒമാനിലെ ചൂടും ഗൾഫ് രാജ്യങ്ങളിലെ ചൂടിനെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു കുളിർമ കിട്ടാറുണ്ട്. ശരിക്കും നാട്ടിലെ ഒരു ഫീലിംഗ്, നമ്മൾ ഈ പച്ചപ്പും വെള്ളച്ചാട്ടവും മലനിരകളും ഒക്കെ കാണുമ്പോൾ ശരിക്കും നാട്ടിലെ ഒരു ഫീല് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാറുണ്ട്, കുട്ടികൾ വെള്ളത്തിൽ കളിച്ച് എൻജോയ് ചെയ്യാറുണ്ട്. ഈ തിരക്കുള്ള ജീവിതത്തിൽ വന്നിട്ട് ശരിക്കും ഒരു റിലീഫ് കിട്ടുന്നത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. വാരാന്ത്യത്തിലും മറ്റ് ഏത് അവധി ദിനമായാലും കുടുംബമായും സുഹൃത്തുക്കളും ഒത്തും ഒരു യാത്ര ആസൂത്രണം ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലോടിയെത്തുന്നത് നഖൽ പ്രവിശ്യയിലെ ഈ ഐൻ അൽ തുവാറ തന്നെയായിരിക്കും. ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനാണ് ഏറെ പേർക്കും താല്പര്യം. രാവിലെ എത്തി രാത്രി ഇരുട്ടുവോളം ഇവിടെ സമയം ചെലവഴിക്കുന്ന സ്വദേശി യുവാക്കൾ അരുവിയുടെ കരയിൽ പായ് വിരിച്ച് കൂട്ടമായി ഇരുന്ന് സംഗീത ഉപകരണങ്ങളൊക്കെയായി പാട്ടുപാടുന്നത് ഇവിടുത്തെ സ്ഥിര കാഴ്ചയാണ്. ഐനൽത്തുവാറയുടെ കുളിർമ ആസ്വദിക്കുന്നത് അവിടെ എത്തുന്ന മറ്റു സഞ്ചാരികൾക്കും വളരെ ആനന്ദമുളവാക്കുന്നു. മലയാളികളുടെ പ്രത്യേക ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഐനൽ തുവാറ. കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി കളിതമാശകൾ പറഞ്ഞിരിക്കാനും കുട്ടികൾക്ക് മതിയാവോളം ശുദ്ധമായ ജലത്തിൽ കളിക്കുവാനും ഐനൽ തുവാറയിൽ തന്നെ എത്തണം. ഞാനിവിടെ വരുന്നത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിമനോഹരമായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ നീരൊഴുക്കുകളും വെള്ളച്ചാട്ടങ്ങളും അതിമനോഹരമാണ്. കുളിർമയോട് മനസ്സിനെയും ശരീരത്തെയും ഊർജ്ജസ്വലമാക്കി ഒരു ദിവസം ചെലവഴിച്ച ശേഷം മടങ്ങിപ്പോകുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സ് മന്ത്രിക്കുന്നുണ്ടാകും. ഇനിയും ഒരു തവണ കൂടി തുവാരയിലെ ശുദ്ധജലാശയത്തോട് ചേർന്നിരിക്കുവാൻ എത്തണമെന്ന്. Transport courtesy Better Car Rental Dubai. ഗൾഫ് റൗണ്ടപ്പിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്.
അറബ് ലോകത്തെ കൂടുതൽ വാർത്തകളും അതിലേറെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം എത്തും. മാസലാമ.